കുവൈറ്റിലെ അബ്ബാസിയയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളി കുടുംബത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് ഏറ്റുവാങ്ങി. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. വെള്ളിയാഴ്ച രാത്രിയാണ് നാലംഗ കുടുംബം അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കുവൈറ്റിലെത്തിയത്. രണ്ട് ദിവസങ്ങൾക്കിപ്പുറം നിശ്ചലമായി നാട്ടിലേക്ക് മടക്കും. മരിച്ച നാലുപേരുടെയും മൃതദേഹം രാവിലെ 10 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ 4 ആംബുലൻസുകളിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക്. നാട്ടിലെല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നിരുന്ന മാത്യൂസ് വർഗീസിനെയും കുടുംബത്തെയും അവസാനമായി കാണാൻ ആശുപത്രിയിലേക്കും വൻ ജനപ്രവാഹമായിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വ്യാഴാഴ്ച നാട്ടിലെത്തിക്കും. ആലപ്പുഴ തലവടിയിലെ മർത്തോമാപ്പള്ളി സെമിത്തേരിയിലെ കല്ലറയിലായിരിക്കും 4 പേർക്കും അന്ത്യവിശ്രമം. 10 വർഷമായി കുവൈറ്റിലുള്ള മാത്യൂസ് വർഗീസ് റോയിട്ടേഴ്സ് ടെക്നിക്കൽ വിഭാഗം ജീവനക്കാരനാണ്. ഭാര്യ ലിനി കുവൈറ്റ് മന്ത്രാലയത്തിന്റെ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ്. മക്കളായ ഐറിനും ഐസക്കും കുവൈറ്റിൽ തന്നെ പഠിക്കുകയാണ്. 24 പത്തനംതിട്ട.